നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികൾക്കുള്ള ഓണം അലവൻസിന്റെ വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് 1000 രൂപ വീതം ഓണം അലവൻസിന്റെ വിതരണം നടത്തി. അലവൻസിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇതുവരെ തുടർന്നു വന്നിരുന്ന കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഫോളോ അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് മാറ്റം വരുത്തണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലിനൊരു പ്രത്യേകമായ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് സർ, നിയമപരമായി അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എത്ര മണി മുതൽ എത്ര മണി വരെയാ? ആ 9 മണി വരെ 5 മണി വരെയുള്ള സമയം നിങ്ങൾ പണിസൈറ്റിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആ നിയമം അനുശാസിക്കുന്നത്. അല്ലാതെ ആർക്കും ആ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല. നിങ്ങൾക്ക് പല യൂണിയനുകളിലും അസോസിയേഷനുകളിലും ഒക്കെ മെമ്പർമാരായിരിക്കാം, അതൊക്കെ അതുപോലെ നടന്നുകൊള്ളട്ടെ. പക്ഷെ ഒരു യൂണിയൻ നേതാവോ അസോസിയേഷൻ നേതാവോ വിചാരിച്ചാൽ ആ തൊഴിൽ ദിനത്തിന്റെ സമയത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. മാറ്റം വരണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമം പരിഷ്കരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കുകയും നിങ്ങളുടെ അറ്റൻഡൻസ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യണം എന്നാണ് എനിക്ക് വളരെ ബഹുമാനപൂർവ്വം പറയാനുള്ളത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 8 പഞ്ചായത്തുകളിലായി 1667 തൊഴിലാളികൾക്കാണ് ഓണം അലവൻസ് നൽകിയത്. ചടങ്ങിൽ ഓരോ പഞ്ചായത്തിലെയും 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കൂടിയ ഒരു തൊഴിലാളിയെ വീതം പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ജോയിന്റ് BDO പ്രശാന്ത് TV വിശദീകരിച്ചു. തൊഴിലാളികളുടെ സംശയങ്ങൾക്ക് BDO രതി MG മറുപടി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ജോർജ്, ബെസ്റ്റിൻ ചേറ്റൂർ, അംഗങ്ങളായ ഷിവാഗോ തോമസ്, അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ, സിബിൾ സാബു, അക്രഡിറ്റഡ് എഞ്ചിനീയർ ലീബ NP, ദിനൂബ് ലാലു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.